വീണ് തുടയിൽ പൊട്ടിയ വയോധികയെ ആശുപത്രിയിൽ എത്തിക്കാൻ ഓട്ടോ ഡ്രൈവർ തോളിൽ ചുമന്നത് 100 മീറ്ററിലധികം ദൂരം. പടന്ന ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ പെടുന്ന പോട്ടക്കാപ്പിലെ 80 കഴിഞ്ഞ 5-ലത്ത് സഫിയ എന്ന വയോധികക്കാണ് ഈ ദുർഗതി. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. വിവിധ രോഗങ്ങൾ മൂലം വർഷങ്ങളായി പ്രതിസന്ധിയിലായ സഫിയ ഓട്ടോറിക്ഷ എത്തുവാനുള്ള വഴിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. പഞ്ചായത്ത് തല ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും ഇതൊന്നും കണ്ടതായി നടിച്ചതുമില്ല. കട്ടിലിൽ എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ താഴെ വീണ് സഫിയയ്ക്ക് തുടയലിന് ഗുരുതര പരിക്കേൽക്കുകയായിരുന്നു. നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ ആശുപത്രിയിലേക്ക് പോകാൻ, ചുമലിലേറ്റി റോഡിലെത്തിക്കാൻ ഇവർക്കൊപ്പം താമസിക്കുന്ന മകൾ സലീനയ്ക്കും കൊച്ചുമക്കൾക്കും കഴിയാതെ വന്നതോടെയാണ് ഓട്ടോ ഡ്രൈവർ അഷ്റഫ് സഹായവുമായി എത്തിയത്. ദുർഘടമായ വഴികളിലൂടെ ഏറെ പ്രയാസപ്പെട്ട് സഫിയയെ തോളിൽ ചുമന്നാണ് റോഡിലെത്തിച്ചത്. ആദ്യം തൃക്കരിപ്പൂരിലും പിന്നീട് പയ്യന്നൂരിലെ ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. മകൾ സലീനയും സ്കൂൾ വിദ്യാർത്ഥികളായ 3 ചെറിയ കുട്ടികളുമാണ് സഫിയക്കൊപ്പം താമസിക്കുന്നത്. ആകെയുള്ള 5 സെന്റ് ഭൂമിയിൽ പണിത പഴയ വീട്ടിലേക്ക് ഓട്ടോറിക്ഷ പോകാനുള്ള സൗകര്യം ലഭിച്ചാൽ സഫിയയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഏറെ ആശ്വാസകരമാകും. അല്ലേ വരാനാകുന്നുണ്ടോ? അല്ലേ നടക്കാനാകുന്നില്ല? കണ്ടത്തില് വെള്ളം ചോരമാ കടിച്ചിട്ടെന്തായാലും ആത്മഹത്യ കൊണ്ടുവന്നില്ല. ചോരമാ കടിച്ചിങ്ങനെ വരട്ടിട്ട് മാറി വന്ന പടന്ന പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും കഴിഞ്ഞ 4 വർഷം മുൻപ് കാസർഗോഡ് ജില്ലാ കളക്ടർക്കും ഈ വയോധിക പരാതി നൽകിയിരുന്നു. ഇതിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല. 7 വർഷം മുൻപ് ഭർത്താവ് അഹമ്മദ് കുട്ടി മരിച്ചപ്പോൾ ചുമന്ന് ഖബറിസ്ഥാനിലേക്ക് കൊണ്ടുപോകാനും ഏറെ ക്ലേശിച്ചിരുന്നു. തുടയെല്ല് പൊട്ടിയതിനാൽ സഫിയയ്ക്ക് വഴിക്ക് വേണ്ടി ആരെയും പോയി കാണാൻ കഴിയുന്ന അവസ്ഥയിലുമല്ല. മഴ കനത്തതോടെ വീടിൻ്റെ മുറ്റം വരെ വെള്ളം കയറിയിരുന്നു. യാത്രാ സൗകര്യത്തിനായുള്ള ഇവരുടെ ആവശ്യത്തിന് മുന്നിൽ അധികൃതർ കണ്ണു തുറക്കണമെന്നാണ് കുടുംബം അഭ്യർത്ഥിക്കുന്നത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.